അയ്യോ കയറി ചെന്ന് എൻട്രി തന്നെ നമുക്ക് പത്തിരിയാണ് ഒരാൾക്ക് പാസ് വരുന്നത് ക്യാമറയ്ക്ക് ഇരുപതും പിന്നെ നമുക്ക് അഞ്ചു പേരുണ്ടെങ്കിൽ ബോട്ടിങ്ങും അതാണ് ബാണാസുരയുടെ പ്രത്യേകത അപ്പോൾ വീഡിയോ നമുക്ക് പോകുന്ന അനുസരിച്ച് ആൾക്കാരും ഇഷ്ടം പോലെ വരുന്നുണ്ട് പോകുന്നുമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അണക്കെട്ടാണിത് അത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഭൂകുരുത്ത അണക്കെട്ടാണിത് ഇവിടുത്തെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ കാണുന്നൊരു ഭംഗിയാണ് ഇവിടുത്തെ ആ ഒരു പ്രത്യേകത പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നോക്കിയ പോലെയാണ് കാണുന്നത് എന്ത് പറയാനാണ് ആ മുകളിൽ കാണുന്ന ഷെഡ് അല്ല അത് അത് സോളാർ പാനലാണ് താഴെ നിന്ന് എനിക്കും അത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അവിടെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് സോളാർ പാനലാണ് പോകുന്ന വഴിയെല്ലാം അത്ര കിടിലാണ് പിന്നെ നമുക്കൊരു പത്ത് മുപ്പത് വരെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വണ്ടിയും മറ്റു സൗകര്യങ്ങളുണ്ട് ആ വണ്ടിയിൽ തന്നെ നമുക്ക് മുകളിൽ പോയി തിരിച്ച് വരാൻ വേണ്ടി പറ്റും പക്ഷേ നമുക്കത് നഷ്ടമാണ് നമുക്ക് കാണുന്നത് നടന്ന് തന്നെ പോയാൽ അത്രയും നല്ലതാണ് കണ്ടില്ലേ ഇവിടത്തെ ഒരു വഴിയും എടുത്തു പറയേണ്ടതാണ് കണ്ടില്ലേ ഒരു ഭംഗി ഉണ്ടല്ലേ ചെന്ന് കയറാൻ കിട്ടിലൊരു പടിയുണ്ട് പടി കൂടെ ചെന്ന് മുകളിൽ കയറിക്കുന്ന ഡാമിന്റെ ടോട്ടൽ വ്യൂ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് സൂക്ഷിച്ചു തന്നെ പോവുക പല സ്ഥലങ്ങളിലും അവിടെ ഒളിച്ചിരിപ്പുണ്ട് കാരണം ഡാം ആയതുകൊണ്ട് ഡേഞ്ചറാണ് ആണ് കാര്യം ഇഷ്ടംപോലെ എഴു ജന്തുക്കളും മറ്റുള്ള ശല്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ കെയറായിട്ട് തന്നെ പോവുക ഞാൻ കണ്ടില്ലായിരുന്നു കിട്ടിലും ആദ്യം ആദ്യമായിട്ടാണ് ഞാൻ ഡാം കാണുന്നത് അങ്ങ് അറിയത്തില്ല അയ്യോ അയ്യോ പുല്ല് തലയിടിച്ച് സത്യം പറഞ്ഞ പണി ഇങ്ങനത്തെ ഒരു പണി ഞാൻ കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല നോക്കി കണ്ടും ഇതില് വരുന്ന വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പണി കിട്ടും അല്പം ഒന്ന് മുറിഞ്ഞു പക്ഷേ പ്രശ്നമില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ശ്രദ്ധിക്കാത്തതാണ് എന്തായാലും ആ മരം ഞാൻ നിങ്ങൾക്ക് ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന ആ കയറി വരരുത് ഉറപ്പായിട്ട് ഇടി കിട്ടും എന്തായാലും ഇവിടെ നിന്ന് കാണുമോ പെട്ടെന്ന് നമുക്ക് നെൽവയലിന്റെ ഒരു ഫീലാണ് കണ്ടില്ലേ നിങ്ങൾക്ക് അപ്പോൾ മുകളിൽ പോവും മുകളിലോട്ട വ്യൂ നമുക്ക് അവിടെ പോയി തന്നെ കാണാം വയനാട് ജില്ലയിലെ കബനി നദിയുടെ തീരത്താണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് ബാണാസുര സാഗർ ഡാം ഏഷ്യയിലെ ഏറ്റവും രണ്ടാമത്തെ ഡാം ആണ് ബാണാസുര സാഗർ ഏകദേശം കൽപ്പറ്റിൽ നിന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ ഡാം പണി പണി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചോദിച്ചാൽ പറഞ്ഞു തരും പിന്നെ വലിയ പ്രത്യേകത രണ്ടായിരത്തി നാലിൽ പണി കഴിപ്പിച്ച കോഴിക്കോട് ജില്ലയിലെ കക്കായം ജലവൈദ്യുതി പദ്ധതിക്ക് വേണ്ടി വെള്ളം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഇവിടെ വാട്ടർ സോളാർ സിസ്റ്റം ഒരു വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് സോളാർ സിസ്റ്റം അല്ല എനിക്ക് വെള്ളത്തിൻ്റെ വേവ് കൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്ന അങ്ങനെ എന്താ സെറ്റപ്പാണ് കറക്റ്റായി അങ്ങോട്ട് പോകാൻ പറ്റില്ല കാര്യം ഒരുപാട് ദൂരെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ അവിടുത്തെ അണക്കെട്ടിന് ചുറ്റും കല്ലുണ്ട് കല്ലിൽ ഇറങ്ങരുത് ഭയങ്കരപ്പെട്ട അപകടകരമായ വിഷ സർപ്പങ്ങളുണ്ടോ എന്നാണ് അവർ പറയുന്നത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഇറങ്ങിയത് ഡേഞ്ചറാണ് പിന്നെ എന്നാലും താഴ്ചയുണ്ട് അതും പ്രശ്നമാണ് അപ്പോൾ ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന ഒരു വിധി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു നെൽവയലിൽ നോക്കിയ ഒരു ഫീലാണ് അത്രയ്ക്ക് ഭംഗിയാ ഇവിടെ വരുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു സ്ഥലം നമ്മൾ മിസ് ചെയ് മിസ് ചെയ്യരുത് ബാണാസുര ഡാമിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല തീരുന്നില്ലെന്ന് പറയാൻ നമുക്ക് കണ്ടില്ലേ ഇത് അതാണ് വണ്ടി ആ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് അതിൽ ആൾക്കാരുണ്ട് ആ വണ്ടി കറങ്ങി നേരെ മുകളിൽ വരും ഡാമിൻ്റെ ടോപ്പിൽ വന്നിട്ട് ആളെ ഇറക്കി തിരിച്ചിട്ടാൻ പോകും അപ്പോൾ താഴെ പാസ് പാസ്സെടുക്കാൻ പറ്റും പാസ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ നമുക്ക് വണ്ടി കയറ്റുകയും തിരിച്ച് കൊണ്ടിറക്കുകയും ചെയ്യാം ഒരാൾക്ക് വരുന്നത് ഇരുപത്തഞ്ച് ആണ് വരുന്നത് ഒരാക്ക് വരുന്നത് നമുക്ക് അത്രയും ആവശ്യമില്ല നമുക്ക് നടന്ന് തന്നെ വന്ന് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നടന്നു തന്നെ വരണം വണ്ടി വന്നാൽ ഇതിൻ്റെ ഭംഗി നമുക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല മണാസൂർ ഡാമിൻ്റെ ആ ഒരു ഭംഗി നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ചുറ്റും നല്ല മലയാണ് കണ്ടില്ലേ ചെറിയ ചെറിയ മലകളും ഒരു രക്ഷയില്ല അത്രയും കിഡ്ഡിലാണ് കിഡ്ഡിലും അപ്പൊ ഞാൻ ഇവിടത്തെ കണ്ടില്ലേ സൈഡിലെ കല്ലുകളൊക്കെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും ഉറപ്പായിട്ടും ആ നമ്മൾ മറക്കരുത് ഉറപ്പായി ഞാനത് ഞാനത് വലിച്ചു നീട്ടുന്നില്ല കാര്യം ഇപ്പം ഞാൻ ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് വലുതായിട്ട് കാണാനൊന്നുമില്ല അത്യാവശ്യം നമുക്കൊരു സഞ്ചരി സഞ്ചാരി എന്ന നിലയ്ക്ക് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡാം ആണിത് എർത്ത് ഡാം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കയറി കൂടുതലും പഠിക്കാൻ പറ്റും ഇവിടത്തെക്കുറിച്ച് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ് സബ് ചെയ്യുക തുറന്നുള്ള ഇതുപോലത്തെ വീഡിയോയ്ക്കായി എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കണ്ടില്ലേ ആ ഒരു ഡാമിൻ്റെ മുകളിലുള്ള ആ മല കണ്ടില്ലേ മല ആ മലേൻ്റെ മുകളിൽ കയറാൻ നമുക്ക് ട്രക്കിങ്ങുണ്ട് ട്രക്കിങ്ങിന് പാസ് എടുത്ത് കഴിഞ്ഞാൽ കയറാൻ പറ്റും പക്ഷെ നമുക്കതിന് നല്ലൊരു എമൗണ്ട് വരുന്ന നമ്മൾ ആ വീഡിയോ പോകുന്നില്ല അങ്ങോട്ട്